ഹലോ എല്ലാവർക്കും, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ക്യാരംസ് ആണ് കളിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഗെയിം സ്റ്റാർട്ട് എന്ത് പ്ലേ ഡിസ്ക് പൂള്. നമുക്ക് ഇത്രയും വലിയ പ്രൈസിൻ്റെ ഒന്നും വേണം, നമുക്ക് ചെറിയ പ്രൈസിൻ്റെ വെച്ച് കളിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ക്യാരംസ് കളിച്ച് നോക്കാം. ഒപ്പോണൻ്റ് കുറച്ച് ലെവലുള്ള ആളാണെന്ന് തോന്നുന്നില്ല, കാരണം ടോക്കൺ കണ്ടില്ലേ സംഭവം. യാ, അത് പൊളിച്ചു കേട്ടോ, നമ്മുടെ രണ്ട് കട്ട പോയി വീണു. അത് നൈസ് സ്ലോട്ടായിരുന്നു. ഇനി വേറെ നോക്കട്ടെ. ഓ, വിഷയം, ചുമ്മാ പോയി വീഴുക. നമ്മൾ ഒരു ഇത് ടാക്ടിക്സോ ഒന്നുമില്ല, ചുമ്മാ പോയി വീഴുക. അത് പൊളിച്ചു. ശേ, അതും കൂടെ പോയി വീഴണ്ടായിരുന്നു. ഇല്ല, അവൻ്റെ കട്ട കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വിഷയമാണ് കേട്ടോ, പുള്ളിക്കാരൻ നല്ലൊരു കളിക്ക് അറിയാൻ. അതുകൊണ്ടാണ് ഈ കട്ടയിൽ ഈ എന്താ പറയുന്നത്, മണ്ടയിൽ കൂടെ പെയിൻറ്റൊക്കെ അടിച്ച് ഇങ്ങനെ വെച്ചേക്കുന്നത്. നമ്മുടെ ഈ സംഭവം സാധാരണ കട്ട ഇരിക്കുമ്പം പുള്ളിക്കാരൻ്റെ വീണായിരുന്നു, പക്ഷേ ഫൗൾ കൂടെ ആയിപ്പോയി. അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഇപ്പോൾ കയറിയിരുന്നു. നമുക്ക് ഇതെങ്ങനെയും കൊണ്ടിടാൻ നോക്കണം, പക്ഷേ വഴിയിലിതിരിക്കുന്നല്ലോ. ഏസ്, അപ്പോൾ ഈ ചാനൽ നമ്മൾ ഗെയിം പ്ലേ ഇടുമ്പം, ഓ കിട്ടി, മറ്റവൻ ഇട്ടു കൊടുത്തു അല്ല. അപ്പം ഈ ചാനൽ നമ്മൾ ഗെയിം പ്ലേ ഇടുമ്പം നിങ്ങൾ എന്താ പറയുന്നത്, ഒരു പ്രോ ലെവൽ ഒരു എന്താ പറയുന്നത്, ഒരു വിൻ ചെയ്യുന്ന ടൈപ്പ് ഗെയിം, എല്ലാ ഗെയിംസും വിൻ ചെയ്യുന്ന ആ ഒരു ടൈപ്പിലെ ഗെയിം വീഡിയോ അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ഫണ്ണായിട്ട് ജസ്റ്റ് നമ്മുടെ ഒരു ഗെയിമിങ് എക്സ്പീരിയൻസ്, നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നത് അത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ ചാനലിലെ ഒരു ഇതെന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെന്താ പറയുന്നത്, ഈ കറക്റ്റ് എല്ലാ കളിക്കുന്ന ഗെയിംസ് എല്ലാം വിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾക്ക് കുറേ ടിപ്സും ട്രിക്സും അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും ഇടയ്ക്കൊക്കെ. പക്ഷേ മെയിനായിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഗെയിം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്, നമ്മളും ഫണ്ണായിട്ട് മാക്സിമം നമ്മൾ ആ ഒരു ഗെയിമിങ്ങിനെ ഫീൽ ചെയ്യുന്നത് അത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ ചാനലിലെ ഒരു ഇതെന്ന് പറയുന്നത്. അല്ല, ഒരു ട്രിക്സോ ടിപ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ചാനലല്ല ഇത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. സംഭവം സ്റ്റക്കായി പോയല്ലോ, മറ്റവൻ എക്സിറ്റ് ആയി കാണും. അതോ എൻ്റെ നെറ്റ് പോയതാണോ? അനങ്ങുന്നില്ലല്ലോ ഗൈസ്. ആ, പുള്ളിക്കാരൻ ക്വിറ്റ് ചെയ്തു അതുകൊണ്ട്. അപ്പം നമ്മൾ ഒരു ഗെയിം വിൻ ചെയ്തിട്ടുണ്ട്, നമുക്കിനി അടുത്ത ഗെയിം കളിക്കാം. നെക്സ്റ്റ്. ഓക്കെ, സെർച്ച് ചെയ്ത് നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വീണ്ടും നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മോനെ ഫസ്റ്റ് സ്ട്രൈക്ക് ഒപ്പോണൻ്റ് ആണോ? അവൻ്റെ കട്ടയെ കണ്ടില്ലേ, വിഷയോ? അതെന്തോ സാധനം അത്, അവൻ്റെ സ്ട്രൈക്കർ കണ്ടോ? നമ്മുടെ തീരെ മോശമൊന്നുമല്ല, എന്നാലും അവൻ്റെ അത്ര വരില്ല. സ്ട്രൈക്കറിലൊന്നും വലിയ കാര്യമില്ല, നമ്മൾ കളിക്കുന്ന ആ ഒരു ഇതിലാണ് ഇത് വിൻ ചെയ്യുന്നത്. പിന്നെ ഉണ്ട് തീരെയില്ല, നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ സ്ട്രൈക്കറിൻ്റെ ആ ഒരു ഇത് കൂടുന്നതനുസരിച്ച് വ്യത്യാസം വരും. പക്ഷേ നമ്മൾ നല്ല രീതിയിൽ കളിക്കാമെങ്കിൽ ഏത് സ്ട്രൈക്കർ വെച്ചും വിൻ ചെയ്യാം. പക്ഷേ ഇതൊരു ഫൗൾ അടിച്ചിട്ടൊന്നും കിട്ടില്ല കേട്ടോ. ആ മോനെ, അവന് ഡാർക്ക് സീൻ അടിച്ചെടുക്കുവാന്നല്ലോ, നമ്മുടെ കട്ടയിലേ ഇട്ടിരിക്കുന്നേ ഉള്ളൂ. ആ, അവന് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, രണ്ട് ഗസ്റ്റ് യൂസറാണ്. മൂന്ന്, ഓ മൂന്ന്, അടുത്ത നാലാവോ? നാല്, നാലായില്ല, അടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ഇത് നമുക്ക് എങ്ങനെയും അവിടോട്ട് ഇടണം, നമുക്ക് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിങ്ങനെ ഒരു ആംഗിളിൽ വെച്ച് നോക്കിയിട്ട് നൈസായിട്ട് അറ്റത്തൊരു തട്ട് കൊടുക്കാമെങ്കിൽ അതവിടെ ചെന്ന് വീഴുന്നുണ്ട്. ഇവിടെ ഒരെണ്ണം നമ്മുടെ ആംഗിളിനിരിപ്പുണ്ട്, നമ്മൾ അതിൻ്റെ മൂട്ടി കൊണ്ടുവെക്കുക സ്ട്രൈക്കർ. എന്നിട്ട് കറക്റ്റ് പോയിൻ്റ് ചെയ്ത് ഇത് വീഴുമായിരിക്കും, പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം കുറച്ചൊരു സ്വല്പം. ഇനി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം പോയി വീഴുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ ഇനിയും രണ്ട് ഇവിടെ ഒരു തരിപ്പുണ്ട്, ഇതിനെ നമുക്ക് ഡയറക്റ്റ് ഇടാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു തട്ട് കൊടുത്താൽ മതി. പറ്റിയില്ല, പുള്ളിക്കാരൻ ഇനി മൂന്നെണ്ണം, നമുക്കിനി നാലെണ്ണം. അത് പുള്ളിക്ക് മിസ്റ്റേക്ക് പറ്റും, അത് ഈസിയായിട്ട് ആക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, ഇത് നമുക്ക് ട്രൈ ചെയ്യാം. ഇത് വീഴുമോ? വീഴുമോ? യാ, അത് പൊളിച്ചു. ഇനി അതാ ഇത്, ഇത് നമുക്ക് ഇവിടുന്ന് അടിച്ചു തെറിപ്പിക്കാം. അവിടെ കൂട്ടം കൂടിയിരുന്നാൽ നമുക്ക് വിഷയമാണ് അത് പിന്നെ. ഓ, പുള്ളിക്കാരന് ചാൻസേ, അവിടുന്ന് ഈ രണ്ടെണ്ണം അടിച്ചിടാൻ പറ്റും. നമ്മളിത് ഇങ്ങോട്ട് കയറ്റി കൊടുത്ത് ആ മിക്കവാറും ആ വയലറ്റ് എന്നത് വീഴും, എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. ഓ, അത് അതൊരു നൈസ് ഷോട്ടായിരുന്നു കേട്ടോ.
മറ്റേ ആളെ ടച്ച് ചെയ്യാതെ പോയി വീണു. ഇത് ഇവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ വീഴുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, നമുക്കിനി മറ്റൊരു ലാസ്റ്റ് ലാസ്റ്റ് കട്ടയാണ് മോനെ. അത് വീണാൽ നമ്മൾ കയറി. ഓ, പുള്ളിക്ക് ഇപ്പോൾ ഈസിയാണ് കേട്ടോ, ചുമ്മാ തൊട്ട് കൊടുത്താൽ മതി, എല്ലാം വീഴും, സുഖമാണ്. അങ്ങോട്ട് വെച്ച് അത് വീഴും. ഓ, ഇനിയും പോയി കേട്ടോ, ഫൗൾ അടിച്ച് കിട്ടി. ഈ സമയം മതി, ഒരു ടൈം നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാമെങ്കിൽ നമ്മൾ തന്നെ ആയിരിക്കും വിന്നേഴ്സ്. ഈ ആ പൊളിച്ച് മോനെ, അങ്ങനെ നമ്മൾ ആ ഗെയിം വിൻ ചെയ്തിരിക്കുകയാണ്. യാ ഗൈസ്, അപ്പോൾ നമുക്കിനി അടുത്ത ഗെയിമിലോട്ട് പോകാം. നമുക്കൊരു നാലോ അഞ്ചോ ഗെയിം പ്ലേ ഒന്നിച്ച് നോക്കാം ഈ ഒരു സംഭവത്തിന്. അതിന് നമുക്ക് അടുത്ത ഒരെണ്ണം കൂടെ 400 കളിച്ചിട്ട് നമുക്ക് പിന്നെ അടുത്ത ഇതിലോട്ട് പോകാം, എന്ന് വെച്ചാൽ അടുത്ത പ്രൈസ് റേഞ്ചിലോട്ട് പോകാം. ഐ വോണ്ട് ടു പ്ലേ അഗൈൻ, ഞാൻ കൊടുക്കാതല്ലോ. 5000 എന്ന് പറഞ്ഞൊന്നല്ലേ, ഒരു വട്ടം കൂടി 400 ഇറങ്ങാം. കോയിൻസ് ഒക്കെ ആ കുറച്ചുണ്ട്. ഇത് നമ്മുടെ സെയിം ലെവലുള്ള പ്ലെയറാണ്, എന്ന് വെച്ചാൽ ബൈ ലെവൽ ഗെയിം ലെവൽ നമ്മുടെ സെയിം ലെവലാണ്. സ്ട്രൈക്കർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ കൊള്ളാം കേട്ടോ. അതായത് അതിൻ്റെ സംഭവം കളക്ട് ചെയ്യാനുണ്ടെന്ന് തോന്നി. സ്ട്രൈക്കർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാൻസ് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നീക്കി 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 വെച്ച് നേരെ ഒറ്റ അടി കൊടുത്താൽ പോയി വീഴുമോ? ആ എന്തോ പരിപാടി ആയിപ്പോയി, ശേ തേപ്പ് പരിപാടി ആയിപ്പോയില്ല അത്. നമ്മുടെ കട്ട ഇട്ട് തന്നു, താങ്ക്സ്. ഓ, ഞാൻ 2 എയിം ചെയ്തതാ, പക്ഷെ പറ്റിയില്ല. അതായത് നമ്മളിപ്പോൾ 2 ഇങ്ങനെ അടുപ്പിച്ച് 2 ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ നടുക്കൊരെണ്ണം കറക്റ്റ് ഇതായിട്ട് കൊടുക്കാമെങ്കിൽ ചിലപ്പോൾ ലക്ക് ഉണ്ടെങ്കിൽ പോയി 2 വീഴും. ഒരു റിട്ടേൺ അടിച്ച് നോക്കിയാലോ, പക്ഷേ അപ്പോണൻ്റെ ചാൻസ് വീണ്ടും കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, അത് നമുക്ക് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇങ്ങനെ വെച്ചിട്ട് റിലീസ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ഇനി ഇവിടെ കൊണ്ടുവന്നിട്ട് ചുമ്മാ ഒരു തട്ട് കൊടുക്കാം. ഓ, അത് പൊളിച്ചത് ലക്കി ഷോട്ടായിരുന്നു, നൈസ്. അങ്ങനെ നമ്മൾ അടുപ്പിച്ച് 3 മിഞ്ചേരിക്കുകയാണ് ഹാട്രിക്ക് ഗൈസ്. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. എന്താ പറയുക, അടുത്ത ഒരു പ്രൈസ് റേഞ്ചിലോട്ട്. ഇപ്പോൾ നമ്മൾ 400 നമുക്ക് 1000 പോകാം. ഇപ്പോൾ 1000 പോകുമ്പോൾ നമ്മുടെ പ്ലെയേഴ്സ് ഒപ്പോണൻസും കുറച്ച് ടഫാവാൻ ചാൻസ് ഉണ്ട്. 5000 എപ്പോഴേ വേണ്ട, നമുക്ക് 1000 കളിക്കാം. ലെവൽ 9 പ്ലെയറാണ് കേട്ടോ, നമ്മളെക്കാട്ടി ഒരു ലെവൽ മുമ്പേ നിൽക്കുന്ന ആളാണ്. എന്നാൽ നമുക്ക് ട്രൈ ചെയ്യാതെ ഉള്ളൂ. ഒപ്പോണൻ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുള്ളിയുടെ സ്ട്രൈക്കറൊക്കെ നോർമലാണെന്ന് തോന്നുന്നു കേട്ടോ, സ്ട്രൈക്കറും സംഭവമെല്ലാം നോർമൽ. പക്ഷെ എന്നിട്ടും ലെവൽ 9 ആയിട്ടുണ്ടല്ലോ. നമ്മുടെ സ്ട്രൈക്കർ ഒന്ന് അപ്ഗ്രേഡ്, ഒരു എന്തോ ഒരു സംഭവം അപ്ഗ്രേഡ് ആയിട്ടുണ്ട്, എന്തോന്ന് ഞാൻ ഓർക്കുന്നില്ല. അത് ആണോ അടുത്ത, അത് നെറ്റാണെന്ന് തോന്നുന്നു. അത് വീണു. നെക്സ്റ്റ് ഇനിയും വീഴില്ല, ഇനിയും വീണ ലക്കി ഷോട്ട് വേണമല്ലോ, ഉള്ളല്ലോ ചാൻസ് ഇല്ല. ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ കയ്യിലോട്ട് ബോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാൻസ് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാമെങ്കിൽ അടുപ്പിച്ചൊരു 3 ഇടാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നേ. 3 അല്ല, 2 പോയി വീണ്, ശേ ഫൗള് കിട്ടി, വിഷയം. ചാൻസ് ഇനിയുണ്ട്. ഓ, അതൊരു നൈസ് സാധനമായിരുന്നു കേട്ടോ, ഒരു കില്ലടി കളിയായിരുന്നത്. പൊളി പൊളി പൊളി, വിഷയവ ചുമ്മാ ലെവൽ 9 ആയത്. ഇതെങ്ങനെയും നമുക്ക് പുള്ളിയുടെ, ഇനി നമ്മൾ ഈ ബോൾ കൊടുക്കാമെങ്കിൽ തീർന്നു. ബോൾ എന്ന് ഉദ്ദേശിച്ച സ്ട്രൈക്കറാണേ. അതായത് ഇനിയും ബോൾ പുള്ളിയുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർന്നു, കാരണം ഒറ്റ ഒരെണ്ണം കൂടെ ഉള്ളൂ, സുഖമായിട്ട് അടിച്ചെടുക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ചാൻസ് കൊണ്ട് പറ്റാവുന്നതിൻ്റെ അത്രയും കട്ട അടിച്ചിടാനാണ് ശ്രമിക്കുന്നത്. ഓ, പോയി കൈ കളിയിൽ പോയി. ശേ, എന്തോ ഞാൻ പറഞ്ഞേ, കയ്യിൽ നിന്ന് കളി പോയെന്നല്ലേ പറയണ്ടേ. ആ, അത് തന്നെ ഉദ്ദേശം മനസ്സിലായല്ലോ.
ശേ നമ്മുടെ ആ കുഴപ്പമില്ല, നമുക്ക് വീണ്ടും കളിക്കാം അടുത്ത കളി. അയ്യായിരം അല്ല 1000 മതി, 1000 മതി. ഓക്കെ, നടുക്കോട്ടൊരൊട്ടത്തൊട്ട് സുഭാഷ്. നെക്സ്റ്റ് ഒപ്പോണൻ്റ് അടിച്ചിട്ര. ആ അത്രേ ഉള്ളൂ. ഇതെങ്ങോട്ടാടാ പോയെ? ഇങ്ങോട്ട് വന്നിട്ട് അതിനെ മൂട്ടി ഒരെണ്ണം കൂട്ടുന്നത് വീഴും. യാ അതുകൊണ്ട് ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട്. ഈസിയാണ്, ഡയറക്റ്റ് കയറ്റി ഇടാം. പക്ഷേങ്കിൽ അവർ പവർ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇതിൻ്റെ പോയിൻ്റ് ഇരിക്കുന്നത്. എയിമിങ് നമുക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മളൊരു ഇങ്ങനെ അങ്ങ് വിട്ടാൽ മതി, അതിപ്പോൾ വീഴണം. പക്ഷേ പവർ കറക്റ്റ് അല്ലെങ്കിൽ ഒന്നേ ഫൗൾ വീഴും, അല്ലെങ്കിൽ അങ്ങ് വരെ ചെല്ലില്ല. ടൈം ജിറായി. ഓക്കെ, അത്രേ ഉള്ളൂ. സെറ്റ്. ഇനി നെക്സ്റ്റ് മാൻ. ഇത് നമുക്ക് ഈസിയായിട്ട് ഇടാം. അടുത്ത ഓക്കെ, ഇത് നമുക്ക് ഇവിടെ നിന്ന് ഒരു ചെറിയ തട്ട് കൊടുക്കാമെങ്കിൽ പോയി. ഓ ശേ, ഒരു ഗെയിം കൂടെ കളിക്കാം നമുക്ക്, 1000. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾക്കിനും വേറെ എന്തെങ്കിലും ഗെയിം വീഡിയോസൊക്കെ താല്പര്യമുള്ള ഗെയിംസ്, അതായത് വേറെ ഗെയിംസിൻ്റെ ഗെയിം വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നമുക്ക് ആ ഗെയിമൊക്കെ ഇൻസ്റ്റാൾ ചെയ്യട്ടെ, അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇത് അകത്തോട്ടിടാം. ഓക്കെ, ഈ ഫൗൾ വീണല്ലേ ഏതായാലും. ഇനി ഇവിടെ നിന്ന് നേരെ കറക്റ്റ് പോത്തില്ല. ഈ ഡോട്ട് വരുന്നത് നല്ലതാണ് കേട്ടോ. ഡോട്ട് കൂടി ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് പണിയായതിന്, അതായത് ഈ ഒരു കട്ട പോകാൻ ചാൻസ് ഉള്ള ഒരു ഡയറക്ഷൻ്റെ ഒരു. പക്ഷേ ആ ഒരു ആരോ മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ ഗെയിം കുറച്ച് ടഫാവാൻ തുടങ്ങും കേട്ടോ. അതായത് ഇപ്പം ഈ ഒരു ആരോ ഉണ്ട്, ആരോ വേണം, അതെന്തോലും ഉണ്ടെങ്കിലും പറ്റുള്ള ഡയറക്ഷൻ അറിയാൻ വേണ്ടി. പക്ഷേ അതിൻ്റെ അതിനെ അസിസ്റ്റ് ചെയ്ത് അതിൻ്റെ ഫ്രണ്ടിലോട്ട് ആ ഒരു ഡോട്ട് കൂടെ എക്സ്റ്റെൻഡ് ആയി പോകുന്നതുകൊണ്ട് നമുക്ക് ഡയറക്ഷൻ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഗെയിം കുറച്ചുകൂടെ ടഫായനെ, കുറച്ച് ത്രില്ലിംഗ് ആവും. സുഖമായിട്ടല്ലോ അടിച്ചിടാൻ പറ്റും ഓപ്പോണന്റിന് കേട്ടോ, കാരണം എല്ലാം മുമ്പിലായിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കിനി ഇത് സ്ട്രൈക്കർ തരാതെ വെച്ച് കളിക്കാമായിരുന്നു, പക്ഷേ പോയി. ഓക്കെ, ഇനി നമുക്ക് നേരെ ഒറ്റ ഷോട്ടിന് അടിച്ചിടാൻ പറ്റിയാൽ ശേ പറ്റിയില്ല. ഇനിയും ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഒപ്പോണൻ്റ് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മൊത്തം ഒറ്റ ഇത് നമുക്ക് സ്ട്രൈക്കർ തരാതെ തന്നെ അടിച്ചിടാം. ഇപ്പോഴും ആ ഒരവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ മറ്റേതൊരു ഈ ഒരു ഈസി ചാൻസ് ആയിരുന്നു കൊണ്ട് കളഞ്ഞത്. ഇവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകാനേത്? നമുക്ക് അപ്പുറത്ത് നിന്ന് അടിക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് അടിച്ചാലും കാര്യമൊന്നുമില്ല, എന്നാലും ചുമ്മാ ഇരിക്കട്ടെ. ഓ, അത് പൊളിച്ചു, ലക്കി ഷോട്ട്. അയ്യോ, അത് ജസ്റ്റ് മിസ്സിനാ ഹോളാവായിരുന്നു കേട്ടോ. ഓക്കെ, നമുക്കിനി ഒരു ഗെയിം കൂടെ കളിക്കാം. ആയി, ലെവൽ 9 ആയി നമ്മൾ. ഇനി ഒരു 5000 ഗെയിം ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കണ്ട, പിന്നെ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് നീക്കി നമ്മുടെ ഒരു ഫ്രണ്ട് ഓൺലൈൻ വന്നിട്ടുണ്ട്. അവൻ ഒന്ന് ചാലഞ്ച് ചെയ്തൊരു പോകുന്നതിന് മുമ്പ് ഞാൻ ചാലഞ്ച് ചെയ്തേക്കാം. ഇത് പോട്ടെ, ആ 1000 പോകും കേട്ടോ. ആ പോട്ടെ, നമ്മുടെ ഫ്രണ്ട് ഓൺലൈൻ വന്നിട്ടുണ്ട്, ചാലഞ്ച് ചെയ്തേക്കാം. 1000 വെച്ചൊരു ചാലഞ്ച് കൊടുക്കട്ടെ. കം ഓൺ ഗൈസ്, ഫുള്ളി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ വെച്ചിട്ട് കളി കളിക്കാം. ഇപ്പം വിഷയം കേട്ടോ, ഞാൻ നേരത്തെ കളിച്ചിട്ടുണ്ട് നല്ലപോലെ, അത്യാവശ്യം അതിൽ തന്നെ കളിക്കും. നമുക്കെന്തായാലും ട്രൈ ചെയ്യാം. ഓക്കെ, ഒരെണ്ണം. അത് ലക്കി ഷോട്ടായിരുന്നു, ചുമ്മാ അടിച്ചിട്ടത് എങ്ങനെയോ വീഴണതാണ്. ഓക്കെ മോനെ, ഓക്കെ, നമുക്ക് ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ചെറിയൊരു തട്ട്. ആ ഓക്കെ, ഇച്ചിരി പവർ കൂടിപ്പോയെന്നു, അത്രയും പവറിൻ്റെ ആവശ്യമില്ലായിരുന്നു ആക്ച്വലി കേട്ടോ. ഇനി ഇത് ഇവിടെ നിന്ന് കറക്റ്റ് പോയിൻ്റ് ചെയ്ത് ഒരെണ്ണം കൊടുക്കാമെങ്കിൽ ഇത് പോയി വീഴേണ്ടതാണ്. വീണാൽ മതിയായിരുന്നു. വീഴോ? വീണു. യെസ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ചുമ്മാ ഒരു തട്ട് കൊടുക്കണോ? കൊടുത്താൽ ഒന്ന് 2 6 വരെ എണ്ണണ്ട വരുമോ? നിർത്താതെ
മൂന്ന് നാല് ഓ ഞാൻ വിചാരിച്ച അഞ്ചെണ്ണം വന്നു, അതായത് എണ്ണെണ്ണ വന്നില്ല. ചെറുതായിട്ടൊന്ന് കൊടുക്കാമെങ്കിൽ ഇത് പോയി വീഴുമായിരിക്കും ഇല്ലയോ? ഓക്കെ ഇല്ല, ആ മേളിലിരിക്കുന്ന സാധനത്തിന് എനിക്ക് പേടി. ഇതൊക്കെ ഈസി ആയിട്ട് കയറി പോകണ്ട, കയറി പോകേണ്ടതാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടോട്ട് വെച്ചിട്ട് വീഴുമോ? പേടിയുണ്ട്, എന്നാലും നമുക്ക് വിടാം. ഓക്കെ, ആ പക്ഷേ മറ്റേ സാധനത്തിന് എനിക്ക് വെച്ചൊരു ഡൗട്ടുണ്ട് കേട്ടോ, അത് എങ്ങനെയാണ് അവിടെ നിന്ന് മാറ്റുമെന്ന് അറിയത്തില്ല. ഒരു ലക്കി ചാൻസ് നോക്കാം. ശേ, കയ്യിൽ നിന്ന് പോയി. സുഖമായിട്ട് രണ്ടും അടിച്ചിടും. ഓ, വീണ്ടും നമുക്ക് ചാൻസ് വന്നിരിക്കുക മോനെ. പക്ഷെ എന്നാലും അത് അവിടുന്ന് അടിച്ചിടയിച്ചിട്ട് പാടാത്. ഓ ശേ, ഇശേ ആണല്ലോ. ആ വീണ്ടും നമുക്ക് ഗോൾഡൻ ചാൻസ് വന്നിരിക്കുക. ഇതുപോലെ ചാൻസ് ഇനിയും കിട്ടൂല. ഇതെങ്ങനെയെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. പക്ഷെ ഇതെങ്ങനെയാണ് അവിടെ എത്തിക്കുക എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഓ വീട്, ശേ. ഓക്കെ, വീണ്ടും നമുക്ക് അൾട്രാ ഗോൾഡൻ ചാൻസ് വന്നിരിക്കുകയാണ്. ഇതേലും യൂസ് ചെയ്ത് കറക്റ്റായ നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ സെറ്റ്. ഏ മോനെ, അങ്ങനെ അടുപ്പിച്ച് നമ്മൾ എത്രാമത്തെ കളിയാണോ വിൻ ചെയ്യുന്നത്, ഏതായാലും നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ റീമാച്ച് ചെയ്യുമോയെന്ന് അറിയത്തില്ല. റീമാച്ച് ചെയ്യാണ്ട് നമുക്ക് അതോടെ കളിച്ചിട്ട് വാം. നിങ്ങൾ ബോറടിക്കുന്നില്ലല്ലോ, ഇവിടെ വരെ കണ്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ ഇത്രയും ഗെയിം വിൻ ചെയ്തു, അപ്പോൾ നമുക്ക് ഒരു ലൈക്ക് തരണം. പിന്നെ നിങ്ങൾക്ക് വേറെ ഗെയിംസ് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് നമുക്ക് അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാൻ നോക്കാം. ഓ അത് വീഴണ്ടായിരുന്നു. താങ്ക് യു. നമുക്ക് കറക്റ്റ് നമ്മുടെ അടുത്ത് കൊണ്ട് രണ്ട് മൂന്നെണ്ണം വെച്ച് തന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് ഒരെണ്ണം കൂടെ കൊടുക്കാമെങ്കിൽ മൂന്ന്. ഓക്കെ സെറ്റ്. മൂന്ന്, ഇനി ഇവിടെ നിന്ന് ഒരെണ്ണം കൊടുക്കാമെങ്കിൽ നാലാവുമായിരിക്കും. ഇല്ലയോ ഇല്ലയോ ഇല്ലയോ, നാല് നാല് കഴിഞ്ഞ് ഇനി ഇവിടെ നിന്ന് ഒരെണ്ണം കൊടുക്കാമെങ്കിൽ അഞ്ച്. അഞ്ചാവുമോ? ഈ അഞ്ച് ലാസ്റ്റ് മോനെ. അത് കൊള്ളാവേ, ഒപ്പോണൻ്റെ സ്ട്രൈക്കർ കൊടുക്കാതെ നമുക്ക് ആറെണ്ണം എടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു ഭയങ്കര സംഭവം. പക്ഷേ ഇത് ചില വിഷയമാണ്. ഇവിടെ ഈ കട്ട ഇരുന്നില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും ആറടിച്ചേനെ ഇത്. പക്ഷേ ഇത് എൻ്റെ ഡയറക്ഷൻ മാറ്റിക്കളഞ്ഞു. എന്നാലും ശ്രമിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ സെറ്റ്.